Shortcut method for post-order pre-traversal. Suppose this is our tree. ഈ ട്രീക്കകത്ത് എല്ലാ എഡ്ജസ് ഒന്നും മാർക്ക് ചെയ്തിട്ടില്ല. ഇപ്പം 12 ന്ന് ലെഫ്റ്റ് ആൻഡ് റൈറ്റ് മാർക്ക് ചെയ്തിട്ടില്ല, 20 ന്ന് റൈറ്റ് മാർക്ക് ചെയ്തിട്ടില്ല. അപ്പം ഒരു ഈസി മെത്തേഡ് വഴി കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എല്ലാ എഡ്ജസും ഇവിടെ മാർക്ക് ചെയ്യണം ഇതുപോലെ. ദെൻ പോസ്റ്റ് ഓർഡർ എന്ന് പറയുമ്പോൾ റൂട്ടിൽ നിന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് എല്ലാ തേർഡ് വിസിറ്റുമാണ് നമ്മൾ മാർക്ക് ചെയ്യുന്നത്. റൂട്ടിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ലെഫ്റ്റിലേക്ക് ലെഫ്റ്റ് പോയി അതേ ഓർഡറിൽ നമ്മൾ തേർഡ് വിസിറ്റ് മാർക്ക് ചെയ്ത് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പോസ്റ്റ് ഓർഡർ ട്രാവേഴ്സൽ കിട്ടും. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇതാണ് റൂട്ട് നോഡ് 56. സോ വി സ്റ്റാർട്ട് ഫ്രം 56. 56 ഫസ്റ്റ് വിസിറ്റ് ലെഫ്റ്റിലേക്ക് പോകുന്നു. 23 ഫസ്റ്റ് വിസിറ്റ്, 20 ഫസ്റ്റ് വിസിറ്റ്, 12 ഫസ്റ്റ് വിസിറ്റ്, 12 സെക്കൻഡ് വിസിറ്റ്, 12 തേർഡ് വിസിറ്റ്. സോ 12 ഇസ് മാർക്ക്ഡ്. 12 നിന്ന് 20, 20 സെക്കൻഡ് വിസിറ്റ് ആണ്, 20 തേർഡ് വിസിറ്റ്, 20 മാർക്ക് ചെയ്തു. 20 നിന്ന് 23, 23 സെക്കൻഡ് വിസിറ്റ് ആണ്, 23 നിന്ന് 30, 30 ഫസ്റ്റ് വിസിറ്റ്, 30 സെക്കൻഡ് വിസിറ്റ്, 30 തേർഡ് വിസിറ്റ്. 30 നിന്ന് 23, 23 തേർഡ് വിസിറ്റ് ആണ്, 23 നിന്ന് 56, 56 സെക്കൻഡ് വിസിറ്റ്, 56 നിന്ന് 89, 89 ഫസ്റ്റ് വിസിറ്റ്, 89 നിന്ന് 85, 85 ഫസ്റ്റ് വിസിറ്റ്, 85 നിന്ന് ഇവിടേക്ക് അത് 85 സെക്കൻഡ് വിസിറ്റ് ആണ്, ഇത് 85 തേർഡ് വിസിറ്റ്, 85 നിന്ന് 89 സെക്കൻഡ് വിസിറ്റിലേക്ക്, 89 തേർഡ് വിസിറ്റ്, 89 56 തേർഡ് വിസിറ്റിലേക്ക്. എല്ലാ നോഡും കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നമുക്ക് പോസ്റ്റ് ഓർഡർ ട്രാവേഴ്സൽ കിട്ടിക്കഴിഞ്ഞു. സോ അതായത് റൂട്ടിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു, ലെഫ്റ്റിലേക്ക് തുടങ്ങുന്നു, എല്ലാ തേർഡ് വിസിറ്റും മാർക്ക് ചെയ്ത് കഴിയുമ്പോൾ തിരിച്ച് റൂട്ടിലെത്തി കഴിയുമ്പോൾ നമുക്ക് പോസ്റ്റ് ഓർഡർ ട്രാവേഴ്സൽ കിട്ടുന്നതാണ്. ഇവിടെ 12, 20, 30, 23, 85, 89 ആൻഡ് 56, ഇതാണ് പോസ്റ്റ് ഓർഡർ ട്രാവേഴ്സൽ.